സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ എന്നെ തെറി വിളിച്ചാൽ, ആ സോറി, സോഷ്യൽ മീഡിയ എന്നെ തെറി വിളിച്ചുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കെന്നെ സങ്കടമില്ല. ഇനി ഏത് സിനിമയാണെങ്കിലും മോശമായി പറഞ്ഞാലും എനിക്ക് ഒരു തേങ്ങാക്കൊലില്ല. ഇത് ലാലേട്ടൻ നേരി എന്ന സിനിമയുടെ പ്രൊമോഷൻ വേദിയിലിരുന്ന് പറഞ്ഞ വാക്കുകളാണ്. അതാണ് വാക്ക്. സിനിമകൾ മോശമാണെന്നും നല്ലതാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്ത് തെറ്റാണെന്നും തിരുത്തി പറയുന്ന കുറെ കോക്കന്മാരുള്ള നാടാണ് അല്ലെ, റിവ്യൂവേഴ്സ്. അപ്പൊ ഇങ്ങനെ കോക്കന്മാരുടെ ഒരു കുഴപ്പതാണ്, അതായത് മോഹൻലാൽ തുറന്നു പറഞ്ഞു, ഒരുപാട് ആളുകൾ സിനിമയുടെ ഭാഗമായിട്ട് ജീവിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഒ ടി ടി സിനിമകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെലവൊക്കെ വളരെ കുറയ്ക്കും, വളരെ കുറയ്ക്കും. അപ്പൊ ഒരുപാട് ആളുകളെ കട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണ്. ചിലപ്പോൾ നല്ല സിനിമകളും മോശം സിനിമകളും വരും. എൻ്റെ ചില സിനിമകൾ മോശമായി എന്ന് ആളുകൾ പറയുന്നത് കേട്ടു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു സിനിമയും നാശമാവണം, മോശമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സിനിമയും ഞാൻ അഭിനയിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചില കഥകൾ പറയുമ്പോൾ, കഥ കേൾക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും. പക്ഷേ അത് ദൃശ്യമായിട്ട് വരുമ്പോൾ, ദൃശ്യാവിഷ്കാരം ചെയ്യുമ്പോൾ അത് എത്രത്തോളം നന്നാവുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അതേപോലെ തന്നെ തൻ്റെ തൃശ്ശൂർ സ്ലാങ്ക്, തൻ്റെ തൃശ്ശൂർ സ്ലാങ്ക് ഈ ഒരു സിനിമയിൽ പത്മരാജൻ പോലും അന്ന് കൈയടിച്ചതാണ്, അല്ലെങ്കിൽ അന്ന് വേറെ രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല, അന്ന് ആരും തിരുത്തിയിട്ടില്ല. അത് ഈയിടെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഡയറക്ടർ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മാത്രമാണ് ആളുകൾ എടുത്തിട്ടിട്ട് അലക്കാൻ തുടങ്ങിയത്. പക്ഷേ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ലാലേട്ടനെ തിരുത്താനും ഇങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറയാൻ ആളുകളില്ല. പക്ഷെ അന്നത്തെ ഡയറക്ടർ പത്മരാജൻ പോലും അംഗീകരിച്ചിട്ടുണ്ട് ആ ഒരു ആക്ടിങ്ങിനെ. ആ ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലേ, ക്ലാരയുടെ ആശയം തക്കടിലെ സിനിമ. പ്രണയത്തെ കുറിച്ച് വേറൊരു സിനിമ ഇങ്ങനെ വർണ്ണിക്കുമെന്നറിയില്ല. ഇപ്പോൾ ആ ഒരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഏത് രീതിയിലെടുക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ചില കഥകൾ ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം നല്ല മെച്യൂരിറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂ ലാലേട്ടൻ്റെ കാണാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരി എന്ന സിനിമയുടെ കഥ ട്രെയിലറിൽ തന്നെ അതിൽ നമുക്ക് ഏകദേശം ഒരു 85% പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അത് ഇൻ്റർവ്യൂകളിൽ വന്നിരിക്കുന്ന ലാലേട്ടൻ അത്തരത്തിൽ കഥയിൽ കുറച്ച് ഭാഗങ്ങൾ പറയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ എടുത്ത് പറയുന്നുണ്ട് എന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നി. ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി, അതേപോലെ തന്നെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഒന്നല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അവർക്ക് ഉണ്ടായ എന്തെങ്കിലും അബ്യൂസും കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു പീഡനവുമായി ബന്ധപ്പെട്ടുള്ള അല്ലതാകാം, ചിലപ്പോൾ AI കടന്നതായിരിക്കും വളരെ അധികം ഉണ്ട് അതിന് സംഭവത്തിലേക്കാവാം. അപ്പോൾ ഈ വക്കീല് പേടിച്ച് മാറി വിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി ഈ ഒരു പരിപാടിയിലേക്ക് വരില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ബാക്കിലൊരു കാര്യം കഥയുണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രോ എങ്ങനെയാവും, സിനിമാ തിയേറ്ററിൽ നമ്മൾ ഇരുന്ന് കൈയടിക്കേണ്ട ഒരു ഇൻട്രോ ഇപ്പോൾ തന്നെ നമ്മളെ കയ്യിലും മനസ്സിലും വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ആ കയ്യടി വേണോ വേണ്ടേ എന്നാളുകൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചിട്ട് മാറ്റി നിർത്തിയിട്ട് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചു തൻ്റെ കൂട്ടുകെട്ടിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, ചില സിനിമയുടെ കഥകൾ കേട്ടതിലുണ്ടായ പാളിച്ചകൾ, ചില സിനിമകൾ മോശമായതിൻ്റെ കാര്യങ്ങളൊക്കെ. ജിത്തു ജോസഫിനെ ഏറ്റവും ചെയ്ത സിനിമകളൊക്കെ ഹിറ്റ് സിനിമകളാണ്. എനിക്ക് തോന്നുന്നു 12th Man ആവും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഒരു ഗ്രാഫിൽ താന്നു കിടക്കുന്നത്, ബാക്കി എല്ലാ സിനിമകളും ഹിറ്റ് സിനിമകളാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ദൃശ്യം സിനിമ കണ്ടിട്ടുള്ള ഒരു ഫീലിൽ ഒരിക്കലും നേരി കാണാൻ വരരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഒരു ഡ്രാമ മൂവിയാണ്, അതായത് ഒരു കോർട്ട് ഡ്രാമ മൂവി. നമ്മൾ പല ആളുകൾക്കും അറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ കോടതിയുടെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. കോടതിയിലെ രാജാവ് ജഡ്ജാണ്, ബാക്കിയുള്ള എല്ലാവരും അതിന് കീഴിൽ തന്നെയാണ്. അപ്പോൾ സിനിമയിലും അങ്ങനെ തന്നെയാകാം. ലാലേട്ടൻ്റെ ഒരു ഹീറോ പരിവേഷം സിനിമയിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ തിരക്കഥയുടെ, ശക്തമായ തിരക്കഥയുടെ ഒരു സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ സിനിമയിൽ ഹീറോ അതന്നെയാകും, അല്ല ആ ഒരു രീതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ സിനിമ ഒരു ഫാമിലി മൂവിയാണ്, ഒരിക്കലൊരു ഫാൻസിന് വേണ്ടി തല്ലിക്കളിച്ച് ഉണ്ടാക്കാനുള്ള സിനിമയല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ മോശപ്പെട്ട സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്, അത് മോശമാണെന്ന് ആഗ്രഹിച്ച് അവർ ചെയ്യുന്ന സിനിമകളും അല്ല. നല്ല രസമുണ്ടല്ലേ പക്ഷികൾ പറയുന്ന നമ്മുടെ തൊട്ടടുത്താണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. കുറച്ച് അബദ്ധങ്ങൾ പറ്റി എന്നുള്ളത്, ഇനി അതൊക്കെ തിരുത്തും. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ തുറന്നു പറഞ്ഞു, എന്നെ എങ്ങനെ ഉപയോഗിച്ചില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഡയറക്ടർ പറയുന്ന ഒരു കഥ, ആ ഒരു കഥ ഞാൻ പരമാവധി അവർ പറയുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് ഇനിയും നല്ലത് തരണം, ഇനിയും ചീത തരണം, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല ആരും സിനിമകളുടെ കഥകൾ തരുന്നത്, അല്ലെങ്കിൽ നമ്മളാ ഒരു ക്യാരക്ടറാക്കുന്നത്. നമുക്ക് ഭാവിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരും അല്ലേ, ഓരോ സിനിമയിൽ ഓരോ ക്യാരക്ടറിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ ഓരോന്ന് കിട്ടുന്നത്. അപ്പോൾ അതൊരു പരകായ പ്രദേശമായിട്ടൊക്കെയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്.
അപ്പൊ വേറൊരു ക്യാരക്ടർ ആവുകയാണ്. പരകായ പ്രദേശം തന്നെയാണ് ഓരോ ക്യാരക്ടറും മാറി 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 ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഇടക്കൊക്കെ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കും. കൂടുതൽ നല്ല രീതിയിൽ ഒന്നും കൂടി ഇംപ്രൂവൈസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയുന്ന കുറെ ക്യാരക്ടറുകൾ കിട്ടും. സ്വാഭാവികമായിട്ടും അത് ആളുകൾ ഏറ്റെടുക്കും. ഈയിടെയായിട്ട് കുറച്ച് സിനിമകൾ പൊട്ടി, അദ്ദേഹം തുറന്നു പറഞ്ഞു. ദൃശ്യം സിനിമകളല്ലാതെ വേറെ സിനിമ വിജയിച്ചില്ല എന്ന, അല്ല വിജയിച്ചില്ല എന്നല്ല, ആളുകൾ വല്ലാത്ത രീതിയിൽ സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകുമെന്നുള്ള സാധ്യതകളില്ല എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് സിനിമ ഉണ്ട്. റാമു തന്നെ ജിത്തു ജോസിന്റെ സിനിമ വരുന്നുണ്ട്. അത് ഏകദേശം 2024 ഏപ്രിലാണ് ഷൂട്ട് തുടങ്ങാൻ പറയുകയും ചെയ്തിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ടും ചെയ്തിട്ടുണ്ട് UKയിലൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് എമ്പുരാൻ വരും, പൃഥ്വിരാജിന്റെ, പിന്നെ ഇത് നമ്മൾ എന്താ പറയാ, മലക്കോട്ടെ വാലിമൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു 2024 ഒരു പക്ഷേ ലാലേട്ടൻ്റെ തിരിച്ചുപരമായിട്ട് കാണാം. ചിലപ്പോൾ അവസാനമായ ഈ വർഷം ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ നേര് എന്ന് പറഞ്ഞ സിനിമയും ചിലപ്പോൾ ഒരു ചരിത്രമാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പഴയ ലാലേട്ടനെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലാന്ന് ലാലേട്ടൻ തന്നെ പറയുന്നു. പുതിയ ലാലേട്ടനെ തന്നെയായിരിക്കും എനിക്ക് കിട്ടുക. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാനം സ്ത്രീധനമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ, ആ ഡോക്ടർ ആത്മഹത്യ ചെയ്തതും അങ്ങനെ ഒരുപാട് ആളുകളെ കൊലപാതകവും കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം വാങ്ങിയിട്ടില്ല, എൻ്റെ മകൾക്കും അത്തരം സ്ത്രീധനം കൊടുക്കുകയില്ല. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും അപ്ഡേറ്റ് തന്നെയാണ് ലാലേട്ടൻ. നമുക്ക് മാത്രമാണ് അപ്ഡേറ്റഡ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നിരന്തരം ഇൻ്റർവ്യൂകളെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയമില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ലാലേട്ടന് ഇൻ്റർവ്യൂകളിൽ സംസാരിക്കുമ്പോൾ ആദ്യത്തെ 2-3 ഇൻ്റർവ്യൂകളിലൊക്കെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഒരു ക്ഷയം നാണം വരുന്നത് പോലെ തോന്നി. അദ്ദേഹം തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്, പലതും തിരിച്ചറിയാനും പലതും മനസ്സിലാക്കാനുള്ള ക്യൂരിയോസിറ്റി അതെല്ലാവരിലും ഉണ്ടാവും, അത് തന്നെയാണ് നമ്മളെ കുട്ടികളാക്കുന്നതും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിരി വരും, ചില കാര്യങ്ങളൊക്കെ ഓ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായ കാര്യങ്ങളാണെന്ന് തോന്നിപ്പോയി. എന്തായാലും നേര് എന്ന് പറയുന്ന സിനിമ അത് നേര് പോലെ തന്നെ ആളുകൾ റിവ്യൂ ഇടട്ടെ, കോക്കന്മാരുടെ റിവ്യൂകൾ കണ്ടിട്ട് സിനിമയെ വിലയിരുത്താതിരിക്കട്ടെ.